ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ കൊത്ത് ബീഫ് ഡ്രൈ ഫ്രൈ. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കിലോ ബീഫ്, 2 സവോള, കുറച്ച് തേങ്ങാ കൊത്തുകളാക്കിയത്, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക്, 8 പച്ചമുളക്, കറി ലീവ്സ്. മസാലയ്ക്ക് വേണ്ടത് 2 ടീസ്പൂൺ ബീഫ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഉപ്പ് പാകത്തിന്. കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലാക്കി അതിൽ തേങ്ങാക്കൊത്ത്, സവോള, മുളക്, ജിഞ്ചർ ഗാർലിക്ക്, കറിവേപ്പില എന്നിവ ആഡ് ചെയ്യുക. അതിലോട്ട് നമ്മൾ മസാലകൾ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ്. 8 വിസിലാണ് അടിക്കേണ്ടത്. 8 വിസിലടിച്ചാലാണ് കറക്റ്റ് പാകത്തിനുള്ള വേവ് നമുക്ക് കിട്ടത്തുള്ളൂ. എട്ട് വിസിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കാനുള്ള പരിപാടികൾ ആരംഭിക്കാം. നോൺ സ്റ്റിക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ടൊന്ന് വഴറ്റുക. അതിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കുക. സവോളയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വറ്റൽമുളകിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും കിട്ടുന്നതാണ്. കാൽ ടീസ്പൂൺ ബീഫ് മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയൊന്ന് ചൂടായി വരുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഏകദേശം പാതി വേവാകുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കരിയാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ജലാംശം വറ്റി അത് നല്ല രീതിയിൽ ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം.
ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയായിട്ടുണ്ട്. തീർച്ചയായും ഫ്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം.